എല്ലാ കൂട്ടുകാർക്കും ഷിജിസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടിപ്സ് ആൻഡ് ആയിട്ടാണ് ചെറുതാണെന്ന് നമ്മൾ വിചാരിക്കുന്നതാണെങ്കിലും ഇതൊരു വലിയ കാര്യം തന്നെയാണ് ചെറിയ വലിയ കാര്യം എന്താണെന്നല്ലേത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെല്ലേക്കണിലും ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇത് ഒരു പില്ലോ കവറിൻ്റെ തുണിയാണ് ഇത് റെഡിമെയ്ഡ് പില്ലോ കവറിൻ്റെ ആ ഒരളവാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ട്രിപ്സ് നമ്മൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു പില്ലോ കവറ് തയ്ക്കാനും കൂടെ പഠിക്കുവാണ് അപ്പം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതിന് എന്തോരം തുണി വേണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിങ്ങനെ മടക്കിയിട്ടിരിക്കുകയാണെ ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ടിരിക്കുകയാണ് ഒറ്റ തുണിയാണിത് ഇതിവിടെ ജോ പിന്നെ ഓപ്പണിങ് ഒരു ഭാഗത്തേ ഉള്ളൂ അപ്പോൾ നീളത്തിലൊരു പീസാണിത് അപ്പോൾ ഇത് മടക്കിയിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഉള്ളത് എന്തോരമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ട ഇരുപത്തി അഞ്ചര ഇഞ്ച് ലെങ്ത് ഉണ്ട് ഇതിന് ഇരുപത്തി അഞ്ചര ഇഞ്ച് ഇനി ഇതിൻ്റെ വീതി എത്രയാന്ന് ചോദിച്ചാൽ പതിനേഴ് ഇഞ്ച് പതിനേഴ് ഇഞ്ച് വീതിയും നീളം ഇരുപത്തി അഞ്ചര ഇരുപത്തി അഞ്ചര നീളവും ഉണ്ട് മൊത്തം ഇതിന് അൻപത്തി ഒന്ന് ഇഞ്ച് നീളവും പതിനേഴ് ഇഞ്ച് വീതിയുമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പില്ലോ കവറിന് വേണ്ടുന്ന ഒരു തുണിയുടെ അളവെന്ന് പറയുന്നത് റെഡിമെയ്ഡ് പില്ലോ കവറിൻ്റെ നമ്മൾ മേടിക്കുന്ന പില്ലോയുടെ കവറിൻ്റെ ഒരളവാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇനി ആദ്യം നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ ഇതിൻ്റെ ഈ രണ്ടരികും നമ്മളൊന്ന് മടക്കി അടിക്കണം നമുക്കത് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതിൻ്റെ രണ്ടറ്റവും മടക്കി അടിച്ചു കേട്ടോ ഇനി നമുക്കിത് തിരിച്ചിടണം തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടണം എന്നിട്ട് നമുക്ക് ആ ഓപ്പൺ ഭാഗം എന്തോരം വേണം എന്നുള്ളത് നമ്മൾ ഒന്ന് വെച്ച് നോക്കണം ഓപ്പൺ ഭാഗം ഞാനിപ്പോൾ ഇച്ചിരി ഇങ്ങോട്ട് ഇറക്കി ഇടുവാണ് ഞാനിപ്പം ഇത് ഏകദേശം ഇത്രയൊന്നും മടക്കി ഈ മടക്കിയത് എന്തോരമാണെന്ന് വെച്ചാല് എന്താ പത്തൊൻപര പത്തൊൻപതര ഇഞ്ച് ഇങ്ങോട്ട് മടക്കി ഈ ഒരു പീസിന്റെ നീളം പത്തൊൻപതര ഇഞ്ച് കണ്ടല്ലോ ഇതിന്റെ ഇവിടെ നിന്ന് ഇവിടം വരെ പത്തൊൻപതര അപ്പൊ അങ്ങനെ മടക്കി എന്നിട്ട് നമ്മൾ ഇത് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടറ്റത്ത് നമ്മളിങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഇത് അടിച്ചെടുക്കുന്നതിന് മുന്നേ നമുക്ക് ചകലം പണിയുണ്ട് കാരണം നമ്മൾ നമ്മളിതിനകത്ത് വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യം നമുക്ക് നമുക്കിതിട്ട് ഇത് മാറ്റി മാറ്റിവെക്കാം ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിനുള്ള പീസ് എടുക്കാം അതിനായിട്ട് ഞാൻ ഇത്രയുള്ളൊരു പീസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏഴര ഇഞ്ചും വീതി ഒരു അഞ്ചര ഇഞ്ചും അഞ്ചര ഇഞ്ചും ഏഴര ഇഞ്ചും ഇങ്ങനെ വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഈ മേ ഒരു ഈ ഈ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങോട്ട് നീളപ്പാടിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കൊരു രണ്ട് ഇഞ്ച് മാറ്റിയിട്ട് നമുക്ക് നമുക്കിതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇത് ഞാനൊരു പഴയ സിബാണ് പഴയ ഒരു ഉടുപ്പേന്ന് പറിച്ചെടുത്തതാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് അടിക്കുന്നു അല്ലെങ്കിൽ ഇത് ഇതിങ്ങനെ വയ്ക്കുന്നു ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇതിങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് അടിക്കുന്നു ഈ വശം അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചടിച്ചതിന് ശേഷം ഇങ്ങനെ ഈ തുമ്പിലേക്ക് ഇങ്ങനെ വെച്ചടിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് അടിക്കുന്നു നമുക്കങ്ങനെ അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇത് കണ്ടോ ഇതുപോലെ അടിച്ചെടുത്തു ഇതിങ്ങനെ നമുക്ക് തുറക്കാം കണ്ടോ ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തു ഇതിപ്പോൾ നമ്മൾ അടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇങ്ങനെയല്ലേ മടക്കി വെച്ചേ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് അതായത് ഇത് ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് വേണം നമ്മൾ ഇതിങ്ങനെ പിടിപ്പിച്ചു കൊടുക്കാൻ ഇപ്പം മനസ്സിലായി കാണുമല്ലോ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ നമ്മൾ ഈ ഈ സാധനം ഈ പീസയിൽ പിടിപ്പിക്കണം ഈ പീസയെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ എന്നാന്ന് നമ്മൾ ഇത് ഈ ഭാഗത്തോട്ട് ഇത് വരുമ്പോഴത്തേനും നമ്മൾ തല വയ്ക്കുമ്പോൾ നമ്മൾ തലയുടെ നേരെ അടിയിലായി പോകും ഇത് അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ ഓർണമെൻസൊക്കെ ഇതിനകത്ത് വയ്ക്കുമ്പോഴത്തേനും നമ്മൾ ചിലപ്പോൾ റിങ്സൊക്കെ മോതിരങ്ങളൊക്കെ നമ്മൾ ഊരി വയ്ക്കുമ്പോഴത്തേനും എന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഈ പിസ്സയിൽ ഈ പിസ്സ കൊടുക്കരുത് നമ്മൾ ഈ പിസ്സ കൊടുക്കണം ഈ പിസ്സ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇത് സൈഡിലേ വരുവുള്ളൂ നമ്മൾ തല തലവെക്കുന്ന ഭാഗം ഏകദേശം ഈ ഭാഗം കൊണ്ടേ വരും അപ്പം നമ്മൾ ഇത് സൈഡിലോട്ട് അയക്കുകയുള്ളൂ അപ്പം നമ്മൾ എന്നെ വേണം ഇനി നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇതിൽ ഇത് ലോക്കലായിട്ട് ഉപയോഗിക്കാൻ നല്ലതെട്ടോ ഞാൻ പറയുന്നത് കിടക്കാൻ നേരത്ത് നമ്മുടെ ഓർണമെൻറ്റ്സൊക്കെ ഊരുവെയ്ക്കാനായിട്ട് ഒരു പോക്കറ്റ് നമ്മൾ ചെയ്തെടുക്കുന്നു കണ്ടോ ഈ ഒരു ഭാഗത്ത് അത് പിടിപ്പിച്ചെടുത്തു ഇത് കണ്ടോ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ ചുമ്മാ ആരും വിചാരിക്കണ്ട നിങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു ഒരു ട്രിക്സ് ആണിത് കാരണം നമ്മളെ രാത്രി കിടക്കാൻ നേരത്തൊക്കെ നമ്മുടെ കമ്മലും മോതിരും ഒക്കെ ഊരിയിട്ട് തലേണടിയിൽ ചുമ്മാതെ വയ്ക്കും പക്ഷെ നേരം വിളകുമ്പോൾ അതവിടെ കാണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകും ചിലപ്പോൾ താഴെ ചാടി പോകും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ അത് അന്വേഷിച്ച് നടക്കണം ഇതാവുമ്പോൾ ഇതിനകത്തോട്ട് ഇത് നമ്മുടെ ഓർണമെൻറ്റ്സ് മാത്രമല്ല നമുക്ക് പൈസയൊക്കെ വേണേലും സൂക്ഷിച്ച് നോക്കാം ഇതൊക്കെ നമുക്ക് അടിപൊളി ട്രിക്സാണിത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം ഇതുപോലെ ചെയ്യണം നമുക്ക് കളഞ്ഞും പോകത്തില്ല മറന്നും പോകത്തില്ല എവിടെയാ വെച്ചെന്ന് തപ്പിക്കൊണ്ട് നടക്കണ്ടല്ലോ അന്വേഷിച്ചുകൊണ്ട് നടക്കണ്ടല്ലോ എവിടെ വെച്ചതെന്ന് അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങും പോകുകയില്ല അവിടെ തന്നെ ഇരുന്നോളും ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം എങ്ങനെയാണ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാതെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ അളവുകൾ അതുപോലെ അപ്പം നമ്മൾ ഇങ്ങനെ ഇത് മടക്കി വെച്ചു ഇതുണ്ടോ ഇവിടെ ഒരു ഇത്രയും നമ്മളതിനകത്തോട്ട് തള്ളിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ കണ്ടല്ലോ അല്ലേ ജോയിൻ ചെയ്യാൻ അറിയാത്തവർക്ക് നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് ഇതിനൊരളവ് പറഞ്ഞായിരുന്നു ആ ഒരളവിലെടുത്തു എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ ഇവിടെ വെച്ച് എന്നിട്ടിത് ഈ ഒരറ്റം നമ്മൾ ഇങ്ങോട്ട് മടക്കുന്നു ഇതിനൊപ്പം വെക്കരുത് അപ്പോൾ നമ്മൾ തലേ തലേണ ഇതിനകത്തോട്ട് പില്ലോ ഇതിനകത്ത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ തുറന്നിരിക്കും അതുകൊണ്ട് ഈ ഭാഗം ഒരിച്ചിരി ഇങ്ങനെ കയറ്റി വെക്കണം കണ്ടല്ലോ ഇനി നമുക്കിതിലേക്കൂടെ ഇങ്ങനെ ഇഞ്ച് അരേഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് ഈ ഭാഗവും ആ ഭാഗവും ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ അടിച്ചെടുത്തിരിക്കുകയാണ് ഇതിനകത്ത് ഇതിനകത്തോട്ട് നമുക്ക് പില്ലോ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ പില്ലോ ഇട്ട് കൊടുത്തു ഇത് കണ്ടോ നോക്കുകയാണേ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ സീക്രെട്ടേറിയ ഇത് കണ്ടോ ഇതിന് ഇത് ഇപ്പം ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ആ ഒരു നമ്മൾ ആ ഒരു പോക്കറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് ഈ പീസിൽ ചെയ്തതന്നു വെച്ചാൽ ഇത് കണ്ടില്ലേ ഈ ഭാഗത്തോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെ വെക്കുമ്പം ഈ ഭാഗത്തോട്ട് വരും ഇവിടെ അല്ല അടിയിലാണെങ്കിലും നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റ് വരുമ്പോഴത്തേനും ചിലപ്പം റിങ്ങുകളും കമ്മലുകളും ചളങ്ങിപ്പോകാനായിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ടല്ലോ അപ്പം ഈ ഒരു ഭാഗത്താണെങ്കിൽ ഒരു സംഭവമേ ഉണ്ടാകത്തില്ല ഇതിനകത്ത് നമ്മൾ ഇത് കണ്ടോ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ടെന്ന് ആരും അറിയത്തുമില്ല അപ്പം ഇത് കണ്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക നമ്മൾ സാധനങ്ങൾ ഇതിനകത്തോട്ട് ഇടുക എന്നതായാലും പൈസ ആണേലും സ്വർണ്ണങ്ങളാണേലും എന്നതായാലും ഇങ്ങനെ ക്ലോസ് ചെയ്യുക വെക്കുക ആരും അറിയാലോ എല്ലാവരും ചിലപ്പോൾ പിള്ളേരൊക്കെ തലേണ ഒക്കെ എടുത്ത് കളിച്ചാൽ പോലും അതിനകത്തുനിന്ന് എങ്ങും നഷ്ടപ്പെട്ട് പോകത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്